ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ഇതുവരെ ഉണ്ടാക്കിയ അപവാദ പ്രചാരണങ്ങളെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ വിജയമെന്ന സിപിഎം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ. പടിഞ്ഞാറേക്കാട് ഒന്നാം വാർഡിൽ വള്ളിയോട് അംഗൻവാടിയിൽ ഇടതുപക്ഷത്തിന്റെ ആദ്യ വാഗ്ദാനമായ എസി സംവിധാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലും കേരളത്തിലും എൽഡിഎഫിനുണ്ടായ മുന്നേറ്റം ബിജെപിക്കും യുഡിഎഫിനും ഇടയിൽ വൻ കലഹമുണ്ടാക്കി. മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും ബിജെപിയും യുഡിഎഫും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ. അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയതെന്നും സി കെ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. യു ഡി എഫിനകത്തും ബി ജെ പിക്കകത്തും ഒക്കെ വലിയ കലഹം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരെല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കില്ല എന്നത് മാത്രമല്ല, അവർക്ക് സ്വാധീനമുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലും അവർ പിന്നോട്ട് പോവുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവാസ്തവ അപവാദ പ്രചരണങ്ങളെയും ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത്. ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരാണ് അവരോടൊപ്പം നിൽക്കുന്നത്, ആരാണ് അവരെ സഹായിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാഹചര്യമൊരുക്കിയത്. മാധ്യമങ്ങൾ ഒന്നിച്ചു നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയും കേരളത്തിലെ യുഡിഎഫും ബിജെപിയും ഒന്നിച്ചു നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും. പാർട്ടിയുടെ പ്രവർത്തകർക്ക് തലയുയർത്തി നടക്കാൻ കഴിയാത്ത വിധം അപവാദ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അപവാദ പ്രചരണങ്ങൾക്കെല്ലാം ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ്. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ശശി, ലോക്കൽ സെക്രട്ടറി ആർ ഗംഗാധരൻ, വാർഡ് സെക്രട്ടറി എം മോഹനൻ, എൽ സി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, അംഗൻവാടി ഹെൽപ്പർ, പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.